Gopi Sunder, the most wanted music director of Malayalam cinema industry. പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരു ഒട്ടും ഒരു അതിശയോക്തിയില്ല. പക്ഷേ ഇവോൾവ് ടു ബി എ മ്യൂസിക് ഡയറക്ടർ, അതെങ്ങനെയായിരുന്നു? മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, മ്യൂസിക് ഡയറക്ഷൻ നമ്മൾ പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു, മ്യൂസിഷ്യൻ ആയിരിക്കാനാണ് താല്പര്യം. പ്രോഗ്രാമർ ആയിരുന്നു, ഓസിഫ് അലി സാറിനോട് അസോസിയേറ്റ് വർക്ക് ചെയ്തിരുന്നു. ഒരു 12 വർഷത്തോളം അസോസിയേറ്റ് വർക്ക് ചെയ്ത് ദെൻ സ്ലോലി ഒരു ഓഫർ കിട്ടി. അതിന് മുമ്പ് പല ഓഫേഴ്സും കിട്ടി, പക്ഷേ ഐ നോ ദാറ്റ് ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. 12 വർഷത്തോളം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. യു സ്റ്റിൽ ലുക്സ് യങ്. ഞാൻ 17 വയസ്സൊക്കെ തുടങ്ങി. ആഫ്റ്റർ സ്റ്റഡീസ്? യാ, ആഫ്റ്റർ സ്റ്റഡീസ്. 10th, ആഫ്റ്റർ 10th. ആഫ്റ്റർ 10th യു ഹാവ് സ്റ്റാർട്ടഡ് മ്യൂസിക്. മ്യൂസിക് സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല. ഫ്രം ദ ട്രാഷ്. യാ, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ്. ഇൻ ദ സെൻസ് എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കാറുണ്ട്. ആൻഡ് ഐ പ്ലേ തബ്ല. തബ്ല ഓതെന്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് സ്റ്റഡി അല്ല, പുള്ളി ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളല്ല. അദ്ദേഹം ഒരു ഫ്രീലാൻസ് മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി നിൽക്കുക, ബീഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഹാർമോണി പെട്ടി എടുത്ത്. ഗുരുകുല സംവിധാനമായിരുന്നു. സോ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് തുടക്കം. പിന്നെ അടുത്ത് വിളിച്ചിരുത്തി അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാന്നുണ്ട്, പല സജഷൻസ് ഒക്കെ പറയും. സിനിമയിലൊക്കെ ശിഷ്യം കൊള്ളാം, എന്താ ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞാൽ അടുത്തിരുത്തി, അടുത്ത് ഇരുന്നുകൊണ്ട് കുറെ കാലം. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട്, ഞാൻ സജഷൻസ് ഒക്കെ പറയും. അങ്ങനെയൊക്കെ തുടങ്ങിയത്. പ്രോഗ്രാമറായിട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അഡ്വർടൈസ്മെന്റ് ഫിലിമിന് മ്യൂസിക് ചെയ്യായിരുന്നു. അങ്ങനെ മ്യൂസിക് ചെയ്തുകൊണ്ട് അതൊരു 3 പ്രൊഫഷൻ ആയിരുന്നു. അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അവസാനൂടെ പിന്നെ മ്യൂസിക് ജിംഗിൾസ് അഡ്വർടൈസ്മെന്റ് ചെയ്യുക, പിന്നെ പ്രോഗ്രാമറായിട്ട് പുറത്തു പോയി വർക്ക് ചെയ്യുക. അങ്ങനെ 3 പ്രൊഫഷൻ ഒരേ സമയത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഒരു 12 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഇങ്ങനെ ഉദയനാണതായിരുന്നു അവിടത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഹൗസ്ബിസ് സാറിന് കിട്ടി. ഇങ്ങനെ ഹൗസ്ബിസ് സാറിന് വേണ്ടി ഞാൻ പ്രോഗ്രാമിനായിട്ട് വർക്ക് ചെയ്യുന്നത് റോഷൻ ആൻഡ് റോസ് കണ്ടു. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം നെക്സ്റ്റ് ഫിലിമായ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് എനിക്ക് അവസരം തന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഓഫ്കോഴ്സ് ഗോപി സുന്ദറിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ വന്നിട്ടുള്ളതിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമ എടുത്തു പറയേണ്ട ഒരു സിനിമ. ആ സിനിമ നിൽക്കുന്നതേ നല്ല സ്റ്റോറി എല്ലാം ഉണ്ട്, പക്ഷെ അതിന്റെ ഫുൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ, അതിൽ എടുത്തു പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിദ്ദിഖിന്റെ ഇൻട്രോ സീൻ, ഒരു ഒരു ഭയങ്കര ഒരു ടിപ്പിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പം ആ ഒരു അങ്ങനെ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യുക, അത് ഓരോ അറ്റ്മോസ്ഫിയർ നമുക്ക് ഇങ്ങനെ തോന്നണമല്ലോ, ഇന്ന സ്ഥലത്ത് ഇന്നത് വേണം. അപ്പൊ അത്രയും ഡിഫറെന്റ് ആയിട്ട് സംഭവം കിട്ടാൻ എന്തെങ്കിലും ഒരു ഹോംവർക്കോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഹോംവർക്ക് ഒന്നുമില്ല. എന്റെ ഹോംവർക്ക് മുഴുവൻ ഈ ഒരു 12 വർഷത്തിൽ കഴിഞ്ഞു. ഇനി ചെയ്യുമ്പോൾ ചെയ്യാന്നുള്ളൂ. പിന്നെ എല്ലാം ദൈവം നിമിത്തം പോലെ ആ സമയത്ത് നമ്മളെ കൊണ്ട് തോന്നിക്കുന്നു, നമ്മളതൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതിനൊരു പ്രിപ്പറേഷനോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. ഏതൊരു അദൃശ്യ ശക്തി നമുക്ക് ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും മോനെ എന്ന് ഉപദേശിച്ചു തരുന്ന പോലെ തോന്നും. അതിനെ നമ്മൾ ദൈവം എന്ന് ഞാൻ വിളിക്കും.